ഹായ് ഫ്രണ്ട്സ് മോട്ടോ ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡ് ബൈക്കുകളുടെ പുതിയ മോഡൽ ബൈക്കുകളുടെ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ലോക്ക്ഡൗൺ സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം അതിനകത്ത് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ ടിപ്പുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകും അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടി വരുന്ന ടൂൾസ് പന്ത്രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനോ റിംഗ് സ്പാനറോ എട്ടിൻ്റെ ഒരു ടീ ടീ സ്പാനർ പത്തൊമ്പതിൻ്റെ ഒരു കോമ്പിനേഷനും റിംഗ് സ്പാനറോ കോമ്പിനേഷനോ റിങ്ങ് പിന്നെ നമ്മുടെ ബോക്സും റാച്ചറ്റും എട്ടിൻ്റെ ഒരു സോക്കറ്റും ഒരു ചെറിയ കണക്ടറുമാണ് നമുക്ക് വേണ്ടത് വരുന്നത് അപ്പം നമ്മൾ ഈ ബോക്സും റാച്ചറ്റും ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇച്ചിരിയും കൂടെ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെയാണ് നമ്മൾ ഓയിൽ മാറാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പത്തൊമ്പതിൻ്റെ റിങ്സ് പാൻഡ് ഉപയോഗിച്ചാണ് ആദ്യത്തെ ഡ്രെയിൻ നട്ട് നമ്മൾ ഊരാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ക്ലാസിക്ക് എല്ലാ ബൈക്കുകൾക്കും ഫൈവ് ഹൺഡ്രഡിനും എല്ലാത്തിനും മൂന്ന് ഡ്രെയിൻ ഡ്രെയിനെട്ടുകളാണ് താഴെ വരുന്നത് ഇത് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ പത്തൊമ്പത് സൈസിൻ്റെ ഡ്രെയിൻ നട്ടാണ് അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സൈസ് വന്നേക്കുന്ന ഡ്രെയിനട്ട് അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ഊരി മാറ്റേണ്ടത് അപ്പോൾ നമുക്ക് ഇതാദ്യം ഊരി മാറ്റാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഡ്രെയിനെറ്റ് ഊരി മാറ്റുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ ഊരിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ വളരെ ഇതിനെ നമ്മൾ ഊരിയെടുക്കുക അപ്പോൾ നമ്മൾ ഊരിയെടുത്ത് ആ ഒരു ഡ്രൈനറ്റിൽ അതിൻ്റെ മാഗ്നെറ്റിൽ സ്ലഡ്ജും കാര്യങ്ങളും ഒക്കെ വന്ന് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രെയിനറ്റിൽ എന്താണ് മാഗ്നെറ്റ് വച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റൽ പാർട്ടിക്കിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ് അപ്പോൾ അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ആ മാഗ്നറ്റ് അപ്പോൾ അതൊക്കെ വളരെ നല്ലപോലെ ക്ലീൻ ആക്കിയെടുക്കുക ഇതാണ് നമ്മുടെ ആ ഒരു ബോക്സ് എട്ടിൻ്റെ ബോക്സ് അത് നമ്മുടെ കളക്ടറിലേക്ക് കടിപ്പിക്കുക അതിനുശേഷം നമ്മുടെ റാച്ചറ്റിലേക്ക് ഫിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫിൽറ്റർ വരുന്ന ഒരു ഡ്രെയിൻ പോർഷൻ ഉണ്ട് ഡ്രെയിൻ നെട്ടുണ്ട് അത് രണ്ട് എട്ടിൻ്റെ ആണ് വരുന്നത് വളരെ ചെറുതാണ് അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എക്സ്റ്റേണൽ ഷേപ്പ് പോകാതെ ആ നട്ടിനെ ആ ബോൾട്ടിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു സ്പാനറൊക്കെ ഇട്ട് പിടിച്ചുകഴിഞ്ഞാൽ അത് സ്ലിപ്പായിപ്പോയി അതിൻ്റെ ഷെയ്പ്പ് മാറിപ്പോകും അപ്പോൾ ആ ഷേപ്പ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബോക്സും റാച്ചറ്റും യൂസ് ചെയ്യുന്നത് അപ്പോൾ ബോക്സും റാച്ചറ്റും യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ചെറിയ എട്ടിൻ്റെ നട്ടുകളുടെ ഒന്നും ഷേപ്പ് പോകത്തില്ല അതിൻ്റെ ഷേപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ വേറൊരു നട്ട് മാറിയിടേണ്ട ഒരു അവസ്ഥ വരും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ഫിൽട്ടറിന് ഊരിയെടുക്കുന്നതാണ് എടുക്കുന്നതാണ് ഇതിൻ്റെ അകത്തൊരു ഫിൽട്ടർ വരുന്നുണ്ട് അതിന് ഊരിയെടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്ന ഫിൽറ്റർ ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ മെറ്റൽ ഫിൽറ്റർ ഈ മെറ്റൽ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്ത് റീപ്ലേസ് ചെയ്താൽ മതി ഇത് മാറേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്താൽ മതി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പന്ത്രണ്ടിൻ്റെ റിംഗ് സ്പാനർ ഉപയോഗിച്ച് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്പാനർ ഉപയോഗിച്ച് നമ്മുടെ പന്ത്രണ്ടിൻ്റെ ക്രാങ്കേസിൻ്റെ താഴെ വരുന്ന ഡ്രെയിനെറ്റിനെ ലൂസ് ചെയ്താണ് അപ്പോൾ ഈ മൂന്ന് ഡ്രെയിനെറ്റ് നമ്മൾ മസ്റ്റായിട്ടും റിമൂവ് ചെയ്യണം എങ്കിലേ നമ്മുടെ എഞ്ചിൻ ഓയിൽ പൂർണ്ണമായിട്ടും പോകത്തുള്ളൂ അതിനുശേഷം നമ്മൾ എല്ലാം ക്ലീൻ ചെയ്യുക അതിനുശേഷം നമ്മുടെ എഞ്ചിൻ റീഫില് ചെയ്യാൻ വരുന്ന ടോപ്പ് പോർട്ടിലെ ക്യാപ്പ് ഊരിയെടുക്കുക അത് ക്യാപ്പ് ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് നമ്മുടെ കിക്കറിനെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ വീണ്ടും അതിൻ്റെ അകത്ത് കിടക്കുന്ന ഓയിലുകളെല്ലാം തള്ളിപ്പോവും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്റ്റാർട്ടാക്കിയാലും കുഴപ്പമില്ല സ്റ്റാർട്ടാക്കിയിട്ട് റേസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ടു സെക്കൻഡ്സ് ഐഡിയലിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പിസ്റ്റൺ ഗ്രൂവ്സിൻ്റെ അകത്തും നമ്മുടെ വരുന്ന ഓയിലെല്ലാം റിമൂവ് ആവും എഞ്ചിൻ്റെ അകത്തുനിന്ന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ലപോലെ ചെരിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫുൾ ഓയിൽ പോകും ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഓയിൽ ഫിൽറ്ററിന് ഊരിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ആ എട്ടിൻ്റെ ടി യൂസ് ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മുടെ ഓയിൽ ഫിൽറ്ററിന് എടുക്കുന്നത് അപ്പോൾ ഓയിൽ ഫിൽറ്ററിന് ഇതുപോലെ ഊരിയെടുക്കുക അതിൻ്റെ അകത്ത് രണ്ട് ഓവറിങ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു ഓവറിങ്ങും പിന്നെ ഇതിൻ്റെ അകത്തൊരു ഓവറിങ്ങും വരുന്നുണ്ട് ഈ രണ്ട് ഓവറിങ്ങും ഊരി മാറ്റുക അപ്പം അവിടെയാണ് നമ്മുടെ ആ ഒരു ഓയിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആദ്യം നമ്മുടെ താഴത്തെ ഡ്രെയിനേട്ടുകളെല്ലാം തിരിച്ച് റീഫിറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഈ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് അനാബോണ്ട് എന്ന് പറയുന്ന പശ ഇട്ട് വേണമെങ്കിൽ ഇതിനെ റീസെറ്റ് ചെയ്യാം ലീക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ട് വേണം നമ്മുടെ ഡ്രെയിനെട്ടുകളെ ആദ്യം നമ്മുടെ ത്രെഡിലേക്ക് പിടിപ്പിക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ ത്രെഡ് ഫെയിലായി പോകും കൈ കൊണ്ട് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ സ്പാനർ കൊണ്ട് മുറിക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ത്രെഡ് ഫെയിലായി പോകും ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഫിൽറ്ററിനെ തിരിച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് ിൽ ഫിൽറ്ററിനെ അപ്പോൾ എട്ടിൻ്റെ നട്ടൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കൈകൊണ്ട് മുറുക്കിയതിന് ശേഷം മാത്രമേ ടൂൾ ഉപയോഗിച്ച് മുറുക്കാൻ പാടുള്ളൂ ഈ ഒരു എട്ടിൻ്റെ നട്ട് ഓവർ ടൈറ്റ് ചെയ്യുകയും ചെയ്യരുത് ഓവർ ടൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പിരിവെട്ടി പോവും പിരി വെട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലേത്തി കൊടുത്ത് റീത്രെഡ് റെഡ് ചെയ്ത് വേണം അതിനെ കയറ്റാൻ അത് നമുക്ക് നല്ല എട്ടിൻ്റെ പണി തരുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്രാങ്കേസിൻ്റെ പന്ത്രണ്ടിൻ്റെ ഡ്രെയിൻ ഇട്ട് മുറുക്കുമ്പോഴും ഇതുപോലെ തന്നെ ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല ഓവർ ടൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിരി വെട്ടും പിരിവെട്ടാത്ത രീതിയിൽ കറക്റ്റ് ടോർക്കിൽ വേണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ ഇതെല്ലാം പശയിട്ട് ടൈറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിനുശേഷം നമ്മുടെ ഓയിൽ ഫിൽട്ടറിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഓയിൽ പോറ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു എയർ ബബിൾസൊക്കെ ഫുള്ളായിട്ട് മാറ്റുക അതിനുശേഷം നമ്മുടെ ഓയിൽ ഗ്രൂസ് ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഓയിൽ ഫിൽറ്ററിൻ്റെ അകത്ത് വരുന്ന ഒരു ഓയിൽ പാത്ത് ഉണ്ട് ആ ഓയിൽ പാത്തിൽ നമ്മുടെ ഒരു പമ്പ് വെച്ച് നമ്മൾ നല്ല രീതിയിൽ പമ്പ് ചെയ്ത് കൊടുക്കുക അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതിനകത്ത് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി നല്ല രീതിയിൽ ഓയിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അതിനുശേഷം ആയത്തിറങ്ങി അതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മുടെ ഓയിൽ ഫിൽട്ടർ പുതിയ ഓയിൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുക ഓയിൽ ഫിൽറ്ററിന് മുപ്പത്തഞ്ച് രൂപ സംതിങ് അത്ര വില വരുന്നുള്ളൂ അപ്പോൾ പുതിയ ഓയിൽ ഫിൽറ്റർ തന്നെ റീപ്ലേസ് ചെയ്യണം ഇല്ലെങ്കിൽ അത് നമ്മുടെ വാഹനത്തിന് മോശമായ രീതിയിൽ ബാധിക്കും അതിന് ശേഷം ഇവിടെ ലീക്കോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെ നമ്മുടെ ഓറിങ്ങിന് എന്തെങ്കിലും ഒരു മടുപ്പുണ്ടെങ്കിൽ നമ്മൾ പശ ഇട്ടിട്ട് റീപ്ലേസ് ചെയ്യുക പശയിടേണ്ട ആവശ്യമില്ല ഓറിങ് മാറ്റി വിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ മാറ്റി വിടുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്മുടെ ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഓയിലാണ് വരുന്നത് തൊള്ളായിരത്തി രണ്ട് രൂപ തൊള്ളായിരത്തി അമ്പത് രൂപയൊക്കെയാണ് വരുന്നത് ഞാൻ ബെസ്റ്റായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു ഓയിൽ ഷെല്ലിൻ്റെ സെമി സിന്തറ്റിക് ഓയിലാണ് ഷെല്ലോ ഷെല്ലിൻ്റെ ഓയിലാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് യൂസ് ചെയ്തതിന് ശേഷം അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഓയിൽ ഒഴിക്കുക ഇതാണ് നമ്മുടെ ഒരളവ് വരുന്നത് ഈ ഒരളവിൽ നമ്മൾ ഓയിൽ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മളൊന്ന് സ്റ്റാർട്ടാക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓയിൽ ലെവൽ താഴത്തത് അതിൻ്റെ മിനിമം ലെവലാണ് ആ മിനിമം ലെവലിൻ്റെ താഴെ പോകാനേ പാടില്ല അപ്പോൾ അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് അത് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട് എപ്പോഴും നമ്മൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്